മണിപ്പൂരിൽ സംഘർഷം അതീവ രൂക്ഷം. സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരുകയാണ്. ജിരിബാമിൽ അക്രമാസക്തരായ പ്രതിഷേധക്കാർക്ക് നേരെ സുരക്ഷാസേന നടത്തിയ വെടിവയ്പ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ബരാക് നദിയിൽ നിന്ന് രണ്ട് മൃതദേഹം കൂടി കണ്ടെത്തി. മുഖ്യമന്ത്രി ബിരൻ സിംഗിനെ മാറ്റണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നതിനിടെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഉന്നതതല യോഗം വിളിച്ചത്. പ്രതിരോധ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നതർ പങ്കെടുക്കുന്ന യോഗത്തിൽ സാഹചര്യം അവലോകനം ചെയ്യും. സമാധാനം പുനഃസ്ഥാപിക്കാനായി സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് ഇന്നലെ ചേർന്ന യോഗത്തിൽ അമിത്ഷാ നിർദ്ദേശം നൽകിയിരുന്നു. അസമിൽ നദിയിൽ നിന്നും തലയറുത്ത നിലയിൽ രണ്ട് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. മണിപ്പൂരിൽ നിന്നും കാണാതായ മുത്തശ്ശിയുടെയും കൊച്ചുമകന്റേതുമാണ് മൃതദേഹങ്ങളെന്നാണ് നിഗമനം. ഇറങ്ബാമിൽ കർഷകരെ സായുധധാരികളായ അക്രമികൾ ആക്രമിച്ചു. സുരക്ഷാസേന എത്തിയാണ് ആക്രമികളെ തുരത്തിയത്. കുക്കി സായുധ സംഘങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ജിരിബാമിൽ നടന്ന പ്രതിഷേധം അക്രമാസക്തമായി. 5 ആരാധനാലയങ്ങളും പെട്രോൾ പമ്പും 14 വീടുകളും തീവച്ച് നശിപ്പിച്ചു. പ്രതിഷേധക്കാർക്ക് നേരെ സുരക്ഷാസേന നടത്തിയ വെടിവെപ്പിൽ ഒരു യുവാവ് മരിച്ചു. 25 പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥരടക്കം 12 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2 ദിവസത്തിനിടെ മണിപ്പൂരിൽ 13 MLA മാരുടെ വീടുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. ബിരേൻ സിംഗ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതിന് പിന്നാലെ സർക്കാരിന് സംസ്ഥാനത്ത് യാതൊരു നിയന്ത്രണവുമില്ലെന്ന രൂക്ഷ വിമർശനവുമായി NPP രംഗത്ത് വന്നു. 24 ഡൽഹി.